തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശീയർക്ക് സൗജന്യ യാത്ര അനുവദിക്കും. നിലവിൽ സ്മാർട്ട് കാർഡുള്ള തദ്ദേശീയർ ഫാസ്ടാഗ് കാർഡ് എടുക്കണം. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്ററിനുള്ളിലെ താമസക്കാർക്കാണ് ആനുകൂല്യം. ഇതിന്റെ പണം നേരത്തെയുള്ള ധാരണ പ്രകാരം സർക്കാർ നൽകണം. ഫാസ്ടാഗ് സംവിധാനത്തിൽ തദ്ദേശീയരുടെ സ്മാർട്ട് കാർഡ് സോഫ്റ്റ്വെയറിൽ സ്വീകാര്യമല്ലാതായതോടെയാണ് ആയിരക്കണക്കിന് പേർക്ക് സൗജന്യം നഷ്ടമായത്. ഇതിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ടോൾ പ്ലാസ അധികൃതർ അറിയിക്കുന്നതും. ആവശ്യമായ രേഖകളുമായി ടോൾ പ്ലാസയിലെത്തിയാൽ ഫാസ്ടാഗ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പം പഴയ അതേ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതേ ഫ്രീഡത്തോടുകൂടി ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഫാസ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതിന്റെ പണം നേരത്തെയുള്ള ധാരണ പ്രകാരം സർക്കാർ നൽകണം. 2012 മുതൽ സ്മാർട്ട് കാർഡ് നൽകിയതിലൂടെ 125 കോടി രൂപ സർക്കാർ ഇതുവരെ ടോൾ പ്ലാസയ്ക്ക് നൽകാനുണ്ട്. പൂർണ്ണമായും ഫാസ്ടാഗ് സംവിധാനത്തിലേക്ക് മാറാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആയിരക്കണക്കിന് പേർക്ക് ഫാസ്ടാഗ് നൽകുന്നതിൽ പ്രായോഗിക പ്രശ്നങ്ങളേറെയാണ്. ഇതിനോടകം മുഴുവൻ ആളുകളും ഫാസ്ടാഗിലേക്ക് മാറിയിട്ടില്ല എന്നതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. നാളെ മുതൽ രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കുകയാണ്. 24 തൃശൂർ. രണ്ട് വർഷത്തിന്റെ നിറവിൽ